ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അങ്കൂസ് കിച്ചൺ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഒരു ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ സൂചി ഗോതമ്പ് അത് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ അതേ പെർഫെക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനിവിടെ സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ച് വെക്കാം ഈ ഒന്നര ഗ്ലാസ് സൂചി ഗോതമ്പിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതും സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വെക്കാം ഇത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും ഇപ്പം ഞാനൊരു മൂന്ന് മണിക്കൂർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ആദ്യമേ ഉഴുന്നങ്ങ് അരച്ചെടുക്കാം വെള്ളത്തിൻ്റെ ഒരു അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് അരയ്ക്കുന്നത് ആദ്യമേ തന്നെ ഉഴുന്ന ഒരു പാത്രത്തെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ച് മാറ്റിയെടുക്കാം ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നതും അരച്ചെടുക്കാം അതിൽ കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രണ്ടായിട്ട് അരച്ചെടുക്കാനായിട്ട് ആ ഉഴുന്ന് അരച്ച അതേ ജാറിൽ തന്നെ നമുക്ക് സൂചി ഗോതമ്പ് അരച്ചെടുക്കാം പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടും കുതിർന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം അരച്ചാൽ മതിയാകും അരി അരക്കുന്ന പോലെ അത്രയും അങ്ങ് അരഞ്ഞ് അത്രയും സമയം എടുക്കില്ല അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ഇനി ആ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി കയ്യിൽ അവിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും അത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് ആദ്യം ഉഴുന്നെച്ച കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പറ്റുമെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും എത്തി മാവ് നല്ലതുപോലെ പൊങ്ങാൻ സഹായിക്കും ഒരു സ്പൂൺ വെച്ച് ഇളക്കിയാലും മതിയാവും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അത് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പുളിക്കാൻ ഒരു നാല് മണിക്കൂർ മതിയാവും ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് രാവിലെ ഇത് ദോശ ഇടാനായിട്ട് നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ദോശയുടെ അരി വെച്ച് അരയ്ക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇളക്കിയിട്ട് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ദോശമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും ഉപ്പ് രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് ദോശ ചൂടാനായിട്ട് വെക്കാം ഇനി ഉപ്പ് ചേർത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ദോശ ചൂടാൻ പോവാണ് പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ചെറുതായിട്ട് തീ താത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കാം സാധാരണ അരി ദോശ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ മീഡിയം ഫ്ലെയിമിലും ആക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിവശം കരിഞ്ഞ് പോവും എൻ്റെ അതിൻ്റെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് കുളിച്ചു വന്നുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ആയിട്ടുണ്ട് ചമ്മന്തിയോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ അരി ദോശ പോലെ തന്നെ ഇരിക്കുന്നില്ലേ അതുപോലെ തന്നെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് സി അകേൻ വിത്ത് അനന്ത വീഡിയോ താങ്ക്